പത്താം വയസ്സിൽ അഭിനയരംഗത്തേക്ക് ബാലതാരമായി കാലെടുത്തു വെച്ച നടനാണ് ബൈജു. 1981 ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിലാണ് താരം ആദ്യമായി അഭിനയിക്കുന്നത്. 1985 വരെ ബാലതാരമായി അഭിനയിച്ച താരം പിന്നീട് അങ്ങോട്ട് ആ ലെവലിൽ നിന്നും മാറി നടനായി. നായകനായും സഹനടനായും താരം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. ഇപ്പോഴിതാ സിനിമാ രംഗത്ത് നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് ബൈജു സന്തോഷ്. ക്യാൻ ചാനൽ മീഡിയയോടാണ് താരത്തിന്റെ പ്രതികരണം. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: സുരേഷ് ഗോപി MP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തൊരു വ്യക്തിയാണ്. എന്റെ അറിവിൽ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്നും പൈസ എടുത്തുവരെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു നല്ല മനസ്സുള്ള ആൾക്കു മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. ഈ ഇലക്ഷനിലെങ്കിലും അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. ഇലക്ഷനെ പറ്റി എന്നോട് ചോദിക്കുവാണെങ്കിൽ ഈ വട്ടവും BJP തന്നെയായിരിക്കും കേന്ദ്രത്തിൽ വരിക എന്നാണ് നിഗമനം. അതുപോലെ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കും. അദ്ദേഹം തൃശൂരിൽ നിന്നും ജയിച്ചാൽ ആ ജില്ലയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും. ഇത്തവണ മത്സരിച്ചിട്ടും ജയിച്ചില്ലെങ്കിൽ അടുത്ത തവണ മുതൽ മത്സരിക്കാൻ ഇറങ്ങരുത് എന്നാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ മത്സരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നസെന്റ് ചേട്ടൻ ജയിക്കുമെന്ന് വിചാരിച്ചല്ല മത്സരിക്കാൻ നിന്നത്, ചുമ്മാ ഒരു രസത്തിന് നിന്നതാണ്. അദ്ദേഹം പെട്ടുപോയി. സിനിമയും രാഷ്ട്രീയവും കൂടെ കൊണ്ടുപോയാൽ നമ്മൾ വേഗത്തിൽ മരിച്ചു പോവും. നമ്മളൊരു മനുഷ്യനാണ്, അഭിനയിക്കാൻ പോകണം, ചാനൽ പരിപാടിക്ക് പോകണം, പൊതുപ്രവർത്തനത്തിന് പോകണം, ഇതിനുള്ള ആരോഗ്യം വേണ്ടി, ബൈജു സന്തോഷ് പറഞ്ഞു. എനിക്ക് ഹീറോ ആയിട്ട് വരെ സാധിക്കുന്ന വേഷങ്ങൾ വന്നതാണ്, പക്ഷെ കോവിഡ് വന്നതോടെ എല്ലാം വലിഞ്ഞു. എമ്പുരാനിലേക്ക് പൃഥ്വി വിളിച്ചിട്ടുണ്ട്, മലയാളം കണ്ട ഏറ്റവും ഹെവി സിനിമയാകാനാണ് സാധ്യത. സിനിമയല്ലാതെ ഒരു പ്രൊഫഷൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതുവരെ എത്തിയില്ലേ, ഇതിങ്ങനെ തന്നെ അങ്ങ് െന്നും ബൈജു പറയുന്നു. തന്റെ കുടുംബത്തെ കുറിച്ചും താരം പറയുന്നുണ്ട്. ഭാര്യ ഹൗസ് വൈഫ് ആണ്, മകൾ ഐശ്വര്യ ഡോക്ടറാണ്. കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുകയാണ്. ഇപ്പോൾ മകൻ ലോക്നാഥ് +2 പഠിക്കുന്നു. അവൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഫുൾ ടൈം മൊബൈലിലാണ്. +2 എങ്കിലും മര്യാദയ്ക്ക് പാസ്സാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരെ മൊബൈൽ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. വീട്ടുകാർ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും ബൈജു സന്തോഷ് തുറന്നു പറയുന്നു. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നുമില്ല, എന്നാൽ പിശുക്കിനുമല്ല. പെർഫ്യൂം, വാച്ച് ഇതിനെല്ലാം വേണ്ടി പൈസ ചെലവാക്കും. ഭക്ഷണപ്രിയനാണ്, പക്ഷേ ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. രസവട, തട്ടുദോശ, പപ്പടം കൂടെ ചിക്കൻ ഫ്രൈ കൂടെ കിട്ടിയാൽ സന്തോഷം. ഒരു സിംഗിൾ ഓംലേറ്റുമാകാം. ഉച്ചയ്ക്ക് ചോറ്, രാവിലെ ഓട്സ്. സാധാരണ 10 ഉണരുന്നത്. അതിത്തിന് നേരത്തെയാക്കാൻ പ്ലാനുണ്ട്. ഒരു സിനിമ സംവിധാനം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, നിർമ്മിച്ചെന്ന് വന്നേക്കാം എന്നും അദ്ദേഹം പ്രതികരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.